நான் ஒரு கதை சொல்லட்டுமா? அப்ப கதை நடக்கிறது 10 வருஷங்களுக்கு முன்பா, அதுவும் இவிட இல்ல. அங்க ആരോടും ഇതുവരെ പറയാത്ത ഒരു പരമ രഹസ്യം ഞാനിന്ന് റിവീൽ ചെയ്യാൻ പോകും. ആറ്റു നോറ്റിരുന്ന ഒരു ഒരു ഹോളിഡേ, ഒരു ലോങ് വീക്കെൻഡ് നമുക്ക് കിട്ടി. തുറമ്പഴേക്കും ഫ്രൈഡേ സാറ്റർഡേ ആണ്, അപ്പോൾ നമുക്ക് ഞായറാഴ്ച കൂടെ കിട്ടി. അപ്പോൾ നമ്മുടെ ഞാൻ നിന്നുകൊണ്ടിരുന്ന നമ്മുടെ ചങ്ക് ഫ്രണ്ട്സുകൾ കൂടെ ആയിരുന്നു, ഒരു 4 പേരുണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, കാരണം അവന്മാരിത് അറിഞ്ഞു കഴിഞ്ഞാൽ എടാ എൻ്റെ പേര് തീയത്തിനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും നല്ല കിടിലം മൂടിലേക്ക് നിന്ന് ജോബ് പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ഒറ്റ സുഹൃത്ത് പറഞ്ഞു, ഇന്നൊരു കുപ്പി എടുത്താലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണോ, റിസ്ക് അല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു റിസ്ക് ഇല്ലാതെ എന്ത് ലൈഫാണ് ഉള്ളത്. ശരിയാ, റിസ്ക് ഇല്ലാതെ ഒരു പരടില്ല. ലിക്കർ അടിക്കുന്നതും വിൽക്കുന്നതും എല്ലാം ഭയങ്കര മാരകമായ ശിക്ഷയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ആ ടൈമിൽ ഭയങ്കര നമ്മൾ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ചെയ്യും, ലോങ് വീക്കെൻഡാണ്, ഫ്രണ്ട്സുമായിട്ട് ചില്ലടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അളിയാ നീ സാധനം, അതായത് റിസ്ക് ഇല്ലാതെ എന്ത് ലൈഫ്. പക്ഷേ നമ്മൾ ഇപ്പം ചിന്തിച്ച് നോക്കണമെങ്കിൽ ആ ടൈമിലെടുത്ത അത്രയും റിസ്ക്കൊന്നും നമ്മളിപ്പോൾ എടുക്കാറില്ല. പിന്നെ ആരും എല്ലാവരും പറയുന്ന പോലെ രക്തത്തിൻ്റെ തിളപ്പ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം, നമ്മൾ ചെയ്ത് കൂട്ടി. പിന്നെ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇതുവരെ എൻ്റെ ഡാഡിക്കും അമ്മയ്ക്കും സംഭവം അറിയത്തില്ല. ഇനിയിപ്പോൾ ഇതറിയുമ്പോഴത്തേക്ക് എന്താവുമെന്ന് അറിയത്തില്ല, അത് എനിക്കറിയത്തില്ല. ഞാൻ ഡാഡിയൊക്കെ ഇന്ന് മിക്കവാറും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. 3 കൂട്ടുകാരും കുപ്പിയും ഞാനും പിന്നെ ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റും, അവിടെയാണ് ട്വിസ്റ്റ് തുടങ്ങുന്നത്. അതായത് ഞാൻ അവനോട് 100 തവണ പറഞ്ഞു, എൻ്റെ പൊന്നളിയ നമ്മുടെ ഒരു സർക്കിൾ വിട്ടിട്ടുള്ള ഒരു കളി വേണ്ട, ചെറിയൊരു പ്രശ്നം. പക്ഷെ അവന് ഒരേ ഒരു നിർബന്ധം, അവനെ ചേർത്തേ പറ്റത്തുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇവൻ അറിയത്തില്ലല്ലോ വരുന്നത് വയ്യാവേലിയാണെന്നുള്ളത്. അങ്ങനെ സാധനം വന്നു, നമ്മുടെ 3 സുഹൃത്തുക്കളും വന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ വേറൊരു ഷെഫ് എന്ന ഒരാളെ ഒരു മുതലിനെ കൂടി ഇറക്കുമതി ചെയ്തു. ഇവൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ടച്ചിങ്സ് വേണം. ടച്ചിങ്സിന് വേണ്ടി ഇവനെ നേരെ പറഞ്ഞു നമുക്ക് ഇൻ്റർനാഷണൽ കോണ്ടിനെന്റിൽ ഒരു ഐറ്റം ഇറക്കണമെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പണിപ്പൂർ എടുത്ത് പണി അങ്ങ് തുടങ്ങി. ഈ കമ്പനിയുടെ കൂട്ടത്തിൽ വേറൊരു ഔട്ട്സൈഡർ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു സംഭവം വരുമല്ലോ. ആ ഒരു സംഭവം വന്നു, എന്നാലും നമ്മൾ സ്റ്റിൽ ഒരു അത്രയും 5 സുഹൃത്തുക്കളും കൂടി അവിടെ അങ്ങ് ഇരിക്കുവാണ്. ഓക്കെ, വട്ടം വട്ടം പോലെ അങ്ങ് നിലത്തങ്ങ് ഇരിക്കുവാണ്. അവൻ ഇൻ്റർ കോണ്ടിനെന്റൽ സാധനം കൊണ്ട് അങ്ങ് നിലത്ത് വെച്ചു. ഭയങ്കര സ്മെല്ല് വന്നു, നമ്മളങ്ങ് പണി അങ്ങ് തുടങ്ങി. എല്ലാവരും ഒരു ഒരു ഗ്ലാസ് അങ്ങ് ഒഴിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇവനിങ്ങനെ ആകെ മൂടടിച്ച് മിണ്ടാതെ അങ്ങ് ഇരിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അളിയാ എന്തുകൊണ്ട് വിശേഷം നിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ അങ്ങ് കയറി അങ്ങ് മുട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവൻ പക്ക ജോളിയായിട്ട് പക്ക ക്ലിയറായിട്ട് നമ്മൾ ആ ഒരു സർക്കിളിലോട്ട് ബ്ലെൻഡിനാൻ വേണ്ടി. അങ്ങനെ 2-ാമത്തെ പെഗ് കഴിഞ്ഞ് 3-ാമത്തെ പെഗ് ആയപ്പോഴത്തേക്കും അവൻ അങ്ങ് അഴിച്ച് സെറ്റായി. അവനല്ല ഒട്ടുമിക്ക ഞങ്ങളെല്ലാവരും സെറ്റായി. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്ലാനി 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 നിൽക്കുവാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ ആൾ പെട്ടെന്ന് അങ്ങ് ഡള്ളായി പോയി. എന്നിട്ട് അധികം മിണ്ടാട്ടോ ഇല്ല, പഴയതുപോലെ അങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞേടാ ഇതെന്ത് സംഭവം, നമ്മൾ ഇത്ര നേരം അവനോട് സംസാരിച്ചിട്ടുണ്ടെന്ന സാധനമാണ് ഇപ്പം കൂളായി. അപ്പം ഞാൻ തലക്ക് പിടിച്ചായിരിക്കും നിർത്തേ, എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച് അളിയാ എന്ത് പറ്റിയടാ. നേരെ അണ്ണൻ എന്നെ സ്ലോ മോഷനിൽ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് വലിയൊരു ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. വാട്ട്, ഓക്കെ, ഹിയർ വി ഗോ അഗൈൻ, ദുഃഖം വെള്ളമടി ദുഃഖം. ഓക്കെ ചില്ല് അടിപൊളി. ഞാൻ പറഞ്ഞു എല്ലാവരും ചോദിക്കുന്നല്ലേ അളിയ എന്താണ് നിൻ്റെ ദുഃഖം എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞത് എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് നീ മാരീഡ് ആണോ. അവൻ എല്ലാം മാരീഡ് അല്ല, എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, അയൽവക്കത്തെ കുട്ടികളാണ്. പക്ഷേ എന്നെ ജീവനേക്കാളും കാര്യമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, 5 വർഷം മുമ്പ് ഇവനെ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായി, ഇടയ്ക്ക് പറഞ്ഞിട്ട്. അപ്പോൾ 5 വർഷത്തിൻ്റെ ഇതായിരിക്കും, അടുത്ത വർഷം പോകുമ്പോഴത്തേക്ക് ഈ സെറ്റാ കുഴപ്പമില്ല, കാണാൻ ഉടനെ കാണാൻ പറ്റില്ല. എല്ലാവർക്കും നമുക്ക് പ്രവാസികൾക്ക് എല്ലാവർക്കും പ്രശ്നമെന്ന് വെച്ചാൽ പ്രശ്നമല്ല, അവർ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ സങ്കടമായിരിക്കും. അപ്പോൾ ടിപ്പിക്കൽ എല്ലാ പ്രവാസികൾക്കാണ് ഉള്ള സംഭവം. അണ്ണൻ പറഞ്ഞു ഞാൻ 5 വർഷമേ നാട്ടിൽ പോയിട്ട്, 5 വർഷം മുമ്പ് ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്
നാട്ടിൽ ചെന്നാണ്. നാട്ടിൽ ചെന്ന് ഈ കുട്ടികൾ ഇവനെ കണ്ട ഒരു സന്തോഷത്തിലുണ്ടല്ലോ. പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ലോറി വന്നിട്ട് ആ ഒരു സമയത്ത് അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നളിയ, ശരിക്കും പറഞ്ഞാൽ എനിക്കും അങ്ങ് കണ്ണ് നിറഞ്ഞുപോയി. അതുവരെ ഞാൻ ചിരിച്ച് കളിച്ചിരുന്ന ഞാനല്ല, ഞാൻ അത് അത് കഴിഞ്ഞ് പറഞ്ഞു ഓക്കെ ഇവനപ്പം ഭയങ്കര സങ്കടമാണ്, ഇതെങ്ങനെ സോൾവ് ചെയ്യും, ഇതെങ്ങനെ സംഭവിക്കും, എനിക്കാണെങ്കിൽ ഇവൻ്റെ ചങ്ക് കൂട്ടുകാരനുമല്ല ഞാൻ. ഞാനപ്പം എൻ്റെ രണ്ടാമത്തെ കൂട്ടുകാരനെ നോക്കിയിട്ട് പറഞ്ഞു അളിയാ എന്ത് ചെയ്യും, കണ്ണുകൊണ്ട് നമ്മൾ ആക്ഷൻ കൊടുക്കില്ല, നമ്മൾ അളിയാ എന്ത് ചെയ്യും അളിയാ. ശരി, അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഹാപ്പൻസ്ടാ, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എന്ത് പറ്റും എങ്ങനെ പറ്റും, നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ നമുക്കറിയാൻ പറ്റത്തില്ല, സഹജമാണ്. ആൻഡ് ഐ എം സോറി ഫോർ ഓൾ ദിസ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അവൻ പിന്നെയും ഒരു ഗ്ലാസ് നാലാമത്തെ പെഗ് ഇങ്ങനെ നോക്കിയിട്ട് എനിക്കിപ്പോൾ ചാവണം എന്നും പറഞ്ഞു ഒറ്റക്കുടി. ലിറ്ററലി ഓർത്ത് അവൻ ആ സാധനം വിഷം അരികെ എടുത്ത് വെച്ചിരിക്കും മൂന്നുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ആ മറ്റേ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ നോക്കി, ഞാൻ എവിടെ നിന്ന് കിട്ടിയണം ഈ സാധനത്തിനൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കണം. പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ ട്വിസ്റ്റ് എന്നുള്ളത്. പക്ഷേ അതല്ല, അവൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് എണീറ്റു. ദ റിയൽ സൈക്കോ അവിടെ ഞാൻ കണ്ടു എന്ന് വെച്ചാണല്ലോ കൈ കിട്ടുന്ന എല്ലാം എടുത്ത് അവൻ വെട്ടി ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് തട്ടിപ്പൊട്ടിക്കുന്നു, ഇത് തല്ലിപ്പൊട്ടിക്കുന്നു, അവൻ തലയിടിക്കുന്നു, ഗ്യാസ് സിലിണ്ടറിൻ്റെ അടുത്തൊക്കെ പോകുന്നു, അടുക്കളയിലോട്ട് പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൊന്നും സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ടെൻഷൻ അടിച്ച നിമിഷങ്ങളില്ല. ആ ഒരു രാത്രി എങ്ങനെ കടന്നുപോയെന്ന് അറിയത്തില്ല. ഇവന് ചാവണം, ഇവൻ അറ്റ് എൻഡ് ഓഫ് ദി ഡേ എന്ത്, ഞങ്ങൾ കടന്ന് നോക്കുമ്പോഴത്തേക്കും ഇവൻ ബാത്റൂമിൽ ചെന്നിട്ട് അവിടുത്തെ സിങ്ക് വരെ അടിച്ച് പൊട്ടിച്ചു തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതുവരെ ഉണ്ടായിരുന്ന സകല മൂടും പോയി കിട്ടി, ടെൻഷൻ വരാൻ വേണ്ടി തുടങ്ങി. നല്ല ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിന്നൊരു വീക്കെൻഡാണ് ഇങ്ങനെ ഒരു അലമ്പായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എടാ, അവനെ നോക്കിയിട്ട് പറഞ്ഞു മറ്റേ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരനെ നോക്കിയിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ മാറാപ്പിനടുത്തേക്ക് മാറ്റാൻ പറഞ്ഞു. പക്ഷേ ഇവൻ പിന്നെയും പിന്നെയും വൈൽഡ് ആയിക്കൊണ്ടിരിക്കുക. ഇവൻ ഞങ്ങൾ ഏറ്റവും അവസരം എന്ത് ചെയ്യുന്നുണ്ടേ, കൈയും കാലും കൂടി അങ്ങ് കെട്ടിയിട്ടു. കാരണം അത്രയ്ക്ക് സൈക്കോട്ടിക് ലെവലായിക്കൊണ്ട്, കാരണം ഇങ്ങനത്തെ സാധനം ചെയ്യുന്നതിനെ ഭയങ്കര ശിക്ഷാർഹരമാണ്. എന്നിട്ടും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാത്രമല്ല പലരും ചെയ്യുന്നൊരു സംഭവമാണ്, അത്രയും റിസ്ക് പിടിച്ച് ചെയ്തൊരു സംഭവം. ഞങ്ങൾ നിൽക്കുന്നത് തന്നെ ഒരു വലിയൊരു ഫ്ലാറ്റിലാണ്. ആ ഫ്ലാറ്റിൻ്റെ താഴെ അവിടെ മൊത്തം പാകിസ്ഥാനീസും ബംഗാളീസും എല്ലാ ജനങ്ങളും ഉണ്ട്. ഞങ്ങൾ അത്രയ്ക്കും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാര്യം അപ്പുറത്തുനിന്ന് പാകിസ്ഥാനീസൊക്കെ ഓടി വന്നിട്ട് ഡോറായിട്ട് തല്ലിക്കൊട്ടിച്ചിട്ട് ചോദിച്ചു എന്ത് ക്യാ ഹോഗിയ ബായ് ക്യാ ഹം എന്ത് ഇടപെടൽ ചെയ്യേ എന്നൊക്കെ ചോദി, എനിക്കറിയാം ഓർക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അച്ഛൻ്റെ അച്ചാറും ബീഫും പെഗും ഇതെല്ലാം ടേബിളിരിക്കണം, കൂടെ ഒരു ടെൻഷനും. സൈഡിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇവനെ കെട്ടിയിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. അവസാനം ഞാൻ അവനോട് എൻ്റെ കൂട്ടുകാരനത്ത് പറഞ്ഞെടാ എന്തെങ്കിലും ചെയ്യും, ഡു സംതിങ്, എനിക്ക് വയ്യ ഈ ഇതൊക്കെ കിടന്നുണ്ട്. കാരണം നമ്മൾ ലൈഫിൽ ഇതൊന്നും സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് ഒരു ഒരു സൈക്കോട്ടിക്കായിട്ടൊരു ആളെ കാണുന്നത്, അത് ചാകണമെന്ന് പറഞ്ഞിട്ട്. വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, ഇവനെ റൂമിൽ കെട്ടിക്കിടത്തോളം ഇവനൊന്നും ചെയ്യാൻ വേറെ വകുപ്പൊന്നുമില്ല. അറ്റ കൈക്ക് ഇവനൊരു പണി ചെയ്തു. ഇവൻ ആ പടെ ഫ്രീഡം ഉള്ളത് നാക്കിലായിരുന്നു, നാക്ക് കടിച്ച് മുറിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരാൾ നാക്ക് കടിച്ച് മുറിച്ചുകൊണ്ടിരിക്കുക, ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യും? ആ ഒറ്റ നിമിഷമാണ് എൻ്റെ പൊന്നടാവുക. പക്ഷേ ഇത് കണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന അത്രയും നേരം സൈലൻ്റായിട്ട് ഇരുന്ന ഒരു വ്യക്തിയുണ്ട്, അവൻ്റെ പേരും ഞാൻ പറയുന്നില്ല. അവൻ നേരെ നിന്ന് കർണം പടച്ച ഒരാട്ടി അവൻ കൊടുത്തു. അതോടെ അവൻ്റെ സൂക്കളിൽ നിർത്തി വായിലോട്ട് മറ്റേ തോർത്തും കൂടി തിഴുകി കെട്ടി വെച്ചു. നല്ല ബെസ്റ്റ് ടൈം അണ്ണാ, ബെസ്റ്റ് ടൈം. ഈ മാറാപ്പിനെ എങ്ങനെയെങ്കിലും ഒഴിച്ചു വിടണമെന്ന് ഓർക്കുമ്പോൾ ഈ കിളിപോയിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഒരു ഇവൻ്റെ ഫ്ലാറ്റിൽ, ഇവൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിലാണ്, ഈ ഫ്ളാറ്റിലുള്ള അത് അപ്പുറത്തെ ബിൽഡിംഗ് ആണ് കേട്ടോ, ഈ അപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള ആൾ ഇവൻ്റെ കൂടെ എനിക്ക് നടത്തി ചോദിച്ചു എടാ ഇവർ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇവന് കുറച്ച് സൈക്കാട്ടിക്കായിട്ടുള്ള എന്തോ ഇഷ്യൂ ഉണ്ട്, കറക്റ്റ് വരുന്നില്ലല്ലോ പുല്ല്, ആ സാധനം ഉണ്ടെന്ന് പറയുന്നു. ഞാനപ്പോഴും എൻ്റെ കൂട്ടുകാരനെ മുഖത്തോട്ട് സ്ട്രെയിറ്റ് നോക്കി, അവൻ ഒന്നും പറയാനില്ല. കാര്യത്തിൽ ഞാനപ്പോഴാണ് പറഞ്ഞത്, ഞാൻ പറയടാ എന്തെങ്കിലും നീ ചെയ്യും, ഇത് ഈ സാധനത്തിനെ കൊണ്ടുപോകും. അപ്പോൾ അവർ കൊണ്ടുപോകത്തില്ല, ജന്മം ചെയ്താൽ കൊണ്ടുപോകത്തില്ല. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവൻ്റെ പരിചയത്തിൽ ഒരു മാമനുണ്ട്, ഇവൻ എപ്പോഴും അങ്ങേറെ കൂടെയാണ് നടക്കുന്നത്,
അങ്ങേരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ബൈബിൾ ഇവനെ ബൈബിൾ വായിപ്പിച്ച് കേൾപ്പിച്ചാൽ മതി, ഇവൻ കൂൾ ഡൗൺ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇതിനു മുമ്പേ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. ബൈബിൾ എടുത്തു, അവനെ വായിപ്പിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. ഞാനല്ല ഒരു കൂട്ടുകാരൻ, രണ്ടാമത്തെ കൂട്ടുകാരൻ കേൾപ്പിക്കാൻ വേണ്ടി തുടങ്ങി. കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവൻ ആ വായിൽ തിരികെ വെച്ചിരിക്കുമല്ലോ, വായിൽ ഓൾറെഡി റെഡ് കളർ ഇരിക്കുക, അതായത് ബ്ലഡ് വന്നിട്ടേ നാക്ക് മുറിച്ചെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല എന്താ സംഭവം. ബ്ലഡ് ഇങ്ങനെ റെഡ് വെള്ളത്തുണി റെഡ് തുണിയായിട്ട് നിൽക്കുന്ന നിമിഷം ബൈബിൾ കേട്ടവനെ എന്തോ അവൻ കാം ഡൗൺ ആയി. സോ ഇതൊരു സ്ഥിരം പരിപാടിയാണ്, അവർ പറഞ്ഞ് ശരിയാണ്, കാം ഡൗൺ ആയി തുടങ്ങി. അങ്ങനെ കാം ഡൗൺ ആയി തുടങ്ങിയ നിമിഷം നമ്മൾ നേരെ ആ തുണി അങ്ങ് ജസ്റ്റ് ഒന്ന് മാറ്റി, അതിന് മുറി കൊണ്ടാന്ന് അറിയണ്ടേ. പിന്നെയും ഇവനെ അങ്ങ് കടിച്ചു മുറിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെയും തിരികെ അങ്ങ് വെച്ച് കേട്ട് മുറുക്കി അങ്ങ് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ മാമൻ വന്നു മൂന്ന് പേരുമായിട്ട്. അതായത് ഒരു രണ്ട് മണിക്കൂറത്തെ ടെൻഷനാണ് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പോകുന്നത്. കുറച്ചുകൂടി അടുപ്പത്തോട് സംസാരിക്കുമ്പോൾ അണ്ണ, ഞാൻ പറഞ്ഞ അണ്ണ ഇവൻ നമുക്ക് പരിചയമില്ല, ഇവൻ്റെ കൂട്ടുകാർ ഇവൻ ജസ്റ്റ് നമ്മൾ സ്ഥിരം കാണുന്നതാണ്, അപ്പം എന്താ പ്രശ്നം എന്നറിയത്തില്ല, രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അയാൾ പക്കാ സൈലൻ്റ്, കുറച്ച് വണ്ണൊക്കെ ഉണ്ട്, പക്കാ സൈലൻ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞു, മിണ്ടണ്ട, ശരി ഓക്കെ. ഒരു ചെറിയ ഷൂട്ടിലായിരുന്നു, ഇന്നലത്തെ കണ്ടല്ലേ, സന്തോഷടാ. ബാംഗ്ലൂർ പോയിട്ട് എപ്പോൾ പോകണം? അപ്പം അങ്ങനെ അവര് മൂന്ന് പേരും കൂടി അവനെ ഇറക്കിക്കൊണ്ടങ്ങ് പോയി. ഭയങ്കര സമാധാനം, സുഖമായിട്ട് ഞങ്ങൾ മിച്ചം ഉണ്ടായിരുന്ന രണ്ടെണ്ണം കൂടി അങ്ങ് അടിച്ച് അച്ഛൻ്റെ അച്ചാർ നക്കിയിട്ട് സ്ലോ മോഷനിൽ അങ്ങ് കിടന്നു. സമയം ഒരു 12 ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉറക്കം ഒരു സാധനം വരുന്നില്ല. ബിക്കോസ് അന്നത്തെ ആ ഒരു ദുരന്തം പിടിച്ച സമയം എന്താ വീണ്ടും വീട്ടിൽ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഒരു ഏകദേശം 1 ആയപ്പോഴത്തേക്കും ഡോറിൽ നോക്ക് വന്നു, ടുക് ടുക് ടുക്. അപ്പോൾ ഞാൻ ഇവരുടെ കൂട്ടുകാർ ചോദിച്ചു, ഇതാരുടെ പാതിരാത്രി ഇവിടെ കൊട്ടുന്നത്, ആരായിക്കടാ? ഞാൻ പറഞ്ഞു, ആ എനിക്ക് നീ പോയി നോക്കും, എന്താ പറയുക. ഞാൻ പറഞ്ഞു, ഞാൻ പോയി നോക്കാം അല്ലേ, നോക്കാം. ശരി, നീ താഴ്ത്ത മറ്റേ പാകിസ്ഥാനിലേക്ക് വല്ല ആണോ എന്നറിയില്ല. നേരെ അന്ന് ഡോറ് തുറന്നു, ഡോർ തുറന്നുടനെ നമ്മുടെ ഈ അണ്ണൻ അണ്ണനും മൂന്ന് പേരും അതേപോലെ ഘടാഘടിയും വരെ മൂന്ന് പേരും കൂടി ഫ്രണ്ട് വന്നിട്ട്, ആരുടെ ഈ കൂട്ടത്തിൽ താടി വളർത്തിയവനാതാറാ? എനിക്കത് മുഴുകാൻ മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ, ഫ്രഞ്ച് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. കൂട്ടുകാരൻ നമ്പർ 1 അവൻ നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഷർട്ടോടെ പൊക്കി മേലോട്ട് നേരത്തെ. അവൻ റിയലൊന്നും ഇല്ല, കേറ എന്താ ആരാ പപ്പേ. 2 കുർബാന അപ്പം തന്നെ കൊടുത്തു. എന്താണ് നമ്മുടെ ചെക്കനെ നീ ചെയ്ത്, കൈയും കാലും കെട്ടിയിട്ട് നീ അവന് എന്തിനാ അവനെ ഉപദ്രവിച്ചു? ഞാൻ പറഞ്ഞു, ഈശോയെ സ്റ്റോറി അങ്ങ് മാറിയല്ല. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ആ ടൈമിന് പുള്ളിക്കാനെ വിളിച്ച് അണ്ണാന്ന് വിളിച്ച് ചെയ്യാൻ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. അണ്ണാ എന്ത് പറ്റി, അണ്ണാ എന്ത് പറ്റി അണ്ണാന്ന് ചോദിച്ചു. അണ്ണ പറഞ്ഞു, എനിക്കറിയണ്ടല്ലോ, നമ്മളെ പയ്യനെ നിങ്ങൾ കെട്ടിയിട്ടിട്ട് ഉപദ്രവിച്ച് അവൻ്റെ അണ്ണാക്ക് വരെ നിങ്ങൾ പൊട്ടിച്ച് അതിന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ അവൻ്റെ സ്വന്തം ചേട്ടനാന്ന് പറഞ്ഞു. ഹാലലിയ സ്തോത്രം, തീരുമാനമായി, ഒരുത്തനിട്ട് കിട്ടി, ബാക്കി രണ്ടവനെ ഒടിച്ച് മടക്കി അങ്ങനെ വെച്ചു. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം അടി കിട്ടും, അപ്പം സ്പോട്ടിൽ കിട്ടും. ഇണ്ടാതെ ഉരിയാട ഒന്നും ഉരിയാടാതെ ഞാൻ അവിടെ നിന്നു. അണ്ണ അവർ വിട്ടേക്കണ്ണ, അത് വിട്ടേക്ക, അത് ശരിയാവത്തില്ല അണ്ണ, അല്ല ഇതല്ല തെറ്റ്, യഥാർത്ഥത്തിൽ പ്രശ്നം അവനാണ് ഉണ്ടാക്കിയാണ്, ഞങ്ങൾ രക്ഷിക്കാനാണ് നോക്കിയത്. മാക്സിമം ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, എനിക്കിട്ടും കിട്ടി. ചോദിച്ച് പോയവൻ നെവർ ഡു ഇറ്റ്. പരിചയമില്ലാത്ത ഒരാളെ നമ്മുടെ സർക്കിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോയിക്കും. ബിക്കോസ് അവൻ ഏത് ടൈപ്പാണ്, അവൻ എന്ത് ഫീലിങ്സ് ആണ്, എന്ത് തേങ്ങയാണ് അവൻ്റെ മനസ്സിലുള്ളത്. ബിക്കോസ് ആ ഒരു ടൈമിലുണ്ടല്ലോ പല പല ടെൻഷനാണ് കയറി വന്നത്. പക്ഷേ ഇവനിങ്ങനെ ഈ ഒരു സൈഡിൽ കൂടി ഇവനിങ്ങനെ ഈ പേക്കോലം കാണിച്ചുകൊണ്ടിരിക്കുന്നു, പേക്കോലം എന്ന് തന്നെ പറയണം, മറു സൈഡിൽ ടെൻഷനാണ്. കാരണം എങ്ങാനും പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, മനസ്സിലായോ? ഡീപ്പോർട്ട് വരെ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. അത് മാത്രമല്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും റൊമ്പ റിസ്ക് പാ. അതായത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നടക്കത്തുമില്ല,
എക്സ്പെക്ട് ചെയ്യാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരികയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യല്ല, സ്വീകരിക്കുക. അന്നത്തോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി മദ്യം ഞാൻ ഈ കൈ കൊണ്ട് തൊടില്ല.